കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്തൃസന്നിധിയിൽ അനുഗ്രഹീതമായ ഒരു നല്ല ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കയാൽ ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ എല്ലാ കരുതലുകളും നന്മകളും ആശീർവാദങ്ങളും അനുഭവിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി സംഗ്രഹിച്ചും കരുതിയും വെച്ചിരിക്കുന്ന എല്ലാ കരുതലുകളും ഇന്ന് പകലിൽ നമ്മളിൽ എത്തേണ്ടതിന് വിനീതമായ പ്രാർത്ഥനയോടെ ദൈവാശ്രയ ബോധത്തോടെ കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് തുടരാൻ ദൈവമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവാദി ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു അനുദിൻ്റെ ജീവിതത്തിന് വേണ്ടതെല്ലാം നൽകി തന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ദൈവകൃപയോടെ നമ്മെ നയിക്കുന്ന ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പുകൾക്കും ദൈവത്തിന് ഒരായിരം നന്ദി ദൈവത്തിൻ്റെ സ്നേഹത്തിന് നന്ദി കരുതലിന് നന്ദി വിശ്വസ്തതയ്ക്ക് നന്ദി വചനം തരുന്നതിന് നന്ദി കൂട്ടായ്മയ്ക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ വിടിവിക്കുന്ന വിടുതലുകൾക്കും എല്ലാം ദൈവം തന്നു പുലർത്തുന്നതിന് ദൈവത്തിന് മാത്രം മഹത്വം കരേറ്റിക്കൊണ്ട് ദൈവവചന കേൾവിക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന കൂടെ നിങ്ങൾക്ക് സ്നേഹാഭിവാദനങ്ങൾ ഈ രാവിലെ അറിയിച്ചുകൊണ്ട് തിരുവചന ചിന്തയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് പ്രത്യേക ഈ മാർച്ച് മാസം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ പുതിയ സമ്മർശനത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ആത്മാവിൻ്റെ പ്രത്യേക നിയോഗത്തോടെ വചനത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന വ്യാഖ്യാനത്തോടെ മൂന്ന് മാസക്കാലം ദൈവസന്നിധിയിൽ സംയമനത്തോടെ താഴ്മയോടെ വിനയത്തോടെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടതുപോലെ ഖനശാലികളായിട്ട് ആശ്വസിച്ച് സന്തോഷിച്ച് ദൈവത്തിൽ തന്നെത്താൻ ആശ്രയിച്ച് ജീവിച്ച് മൂന്ന് മാസത്തിനുള്ളിൽ ദൈവമായ കർത്താവ് ചില പ്രത്യേക വിഷയങ്ങളിൽ പരിഹാരം വരുത്താൻ വിശ്വസ്തനാണെന്ന് കണ്ട് നിരന്തര പ്രാർത്ഥനയോടെ കർത്തൃ സന്നിധിയിലായിരിക്കാൻ തീരുമാനമെടുത്ത മൂന്ന് മാസങ്ങളുടെ പര്യവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ വരികയാണല്ലോ മാർച്ച് മുപ്പത്തൊന്നൊക്കെ ആകുമ്പോഴേക്കും വീണ്ടും നമുക്ക് വിശ്വസിക്കാം ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യും പ്രാർത്ഥിച്ച വിഷയങ്ങൾ ഈ മൂന്ന് മാസത്തിനുള്ളിൽ നടക്കണമേ എന്ന് ദൈവത്തോട് വിനിതമായിട്ട് അപേക്ഷിച്ച വിഷയങ്ങളിൽ ദൈവം ചുവടുവെപ്പുകൾ നടത്തും നീ ോക്കുകൾ വരുത്തും ദൈവം നമുക്ക് വരുത്തി തരേണ്ട പല കാര്യങ്ങളും ദൈവം വരുത്തി തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ സംശയത്തിന് ലേശം പോലും അവസരം കൊടുക്കാതെ നമുക്ക് പിന്നെയും ആശ്രയിച്ച് ദൈവത്തോട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പ്രത്യേക മാർച്ച് മാസത്തിലെ അവസാനത്തെ ഒരാഴ്ച ദൈവസന്നിധി നമ്മൾ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ ആയിരിക്കാൻ മാസാവസാന ഉപവാസ ദിവസങ്ങൾ കർത്തൃസന്നിധിയിൽ ഈ മാസവും ക്രമീകരിക്കുകയാണ് ഈ മാസത്തെ ഉപവാസ പ്രാർത്ഥന വളരെ പ്രതീക്ഷയോടെ ചില കാര്യങ്ങൾ ചില വാഗ്ദത്തങ്ങൾ നിറവേറ്റുമെന്നു പൂർണ്ണ വിശ്വാസത്തോടെ നമ്മൾ ക്രമീകരിക്കുന്നു ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ചയാണ് ഇരുപത്തിരണ്ടാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച വരെ ഏഴ് ദിവസം കർത്താവിൻ്റെ സന്നിധാനത്തിൽ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി വേർതിരിക്കുന്നു നമുക്കൊരുമിച്ച് അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരവരായിരിക്കുന്ന സാഹചര്യങ്ങൾക്ക് തക്കവണ്ണം ഒരു നേരമെങ്കിലും ആഹാരം മാറ്റി വെച്ച് ദൈവത്തോട് സമയം പ്രത്യേകം പ്രാർത്ഥിച്ച് സംയമനത്തോടും ഒരുക്കത്തോടും കൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയങ്ങൾ നമ്മുടെ കയ്യിൽ എത്തിച്ചേരേണ്ടതിന് നമുക്ക് ആ നല്ല നടത്തിപ്പുകൾ ലഭിക്കേണ്ടതിന് ഉപവസിക്കാൻ ലഭിക്കുന്ന ഈ അവസരം ഈ അവസരവും പാഴാക്കാതെ പ്രാർത്ഥനയോടെ ആയിരിക്കാൻ ദയ്യമിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്കുള്ള സന്ദേശത്തിന് നിങ്ങളുടെ ശ്രദ്ധേയ ഞാൻ ക്ഷണിക്കുകയാണ് കൊലോസി ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം കൊലോസ് ലേഖനം ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വാക്യം ആ വാക്യം ഇങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ഞങ്ങളുടെ പ്രിയ സഹപൃത്യനായ എപ്പപ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ എപ്പപ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ സ്തോത്രം പൗലോസ് എപ്പപ്രാസ് എന്ന ആളെ നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റൊരു സന്ദേശത്തിൻ്റെ വെളിച്ചത്തിൽ പരിചയപ്പെട്ടതാണ് കൊലോസ്യ സഭയിലെ ഒരു വിശ്വാസിയായിരുന്നു അദ്ദേഹം പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഈ ആളുകൾക്ക് വേണ്ടി വളരെ കൊലോസ്യ സഭയിലെ ആളുകൾക്ക് വേണ്ടി വളരെ പ്രാർത്ഥനയിൽ പോരാടുന്നൊരു കക്ഷിയായിരുന്നു എന്നതൊക്കെ പൗലോസ് സാക്ഷീകരിച്ചത് മറ്റൊരു സന്ദേശത്തിൽ നമ്മൾ ചിന്തിച്ചതാണ് ഇവിടെ എപ്പപ്രാസ് എന്ന വ്യക്തിയുടെ ചില സൽഗുണങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നതിൽ സ്തോത്രം ഒരു കാര്യമാണ് ഇന്നത്തെ ധ്യാനത്തിന് നമ്മൾ വിഷയമായിട്ട് എടുക്കുന്നത് അത് പൗലോസ് ഇവിടെ കോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് ആ വാക്ക് പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് സ്തോത്രം നിങ്ങൾ എപ്പപ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ എപ്പപ്രാസിനോട് പഠിച്ചിട്ടുണ്ടല്ലോ ഈ വാക്ക് ഇതുപോലെ സാമർത്ഥ്യത്തോടെ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞിട്ടുള്ള വേറെ രണ്ടു പേര് അത് ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യം പൗലോസാണ് അത് അവകാശപ്പെടുന്നത് നാലിൻ്റെ ഒമ്പതിൽ പറയുന്നു എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടിട്ടുമുള്ളത് പ്രവർത്തിപ്പീൻ അപ്പോൾ അവിടെ നിന്ന് മനസ്സിലാക്കുന്നു പൗലോസ് പറയുന്നു എന്നോട് പഠിച്ചും അപ്പം പൗലോസിൽ നിന്ന് ആളുകൾ ചില കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് സ്തോത്രം ഇനി അടുത്തൊരു കക്ഷി ഇതുപോലെ അവകാശപ്പെട്ടിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് കർത്താവായ യേശു പറഞ്ഞിരിക്കുന്നത് വിശുദ്ധ മത്തായുടെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തി ഒൻപതിലാണ് അവിടെ എഴുതിയിരിക്കുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിപ്പീൻ എന്നോട് പഠിപ്പീൻ ഈ ഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുന്നു മൂന്ന് പ്രധാനപ്പെട്ട ആളുകൾ സ്തോത്രം അവർ ജനസമക്ഷം നിന്നുകൊണ്ട് ജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എവിടെയെങ്കിലും പോയി പഠിക്കടാ എന്നല്ല പറയുന്നത് പിന്നെയോ എന്നോട് പഠിപ്പീൻ എന്നിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യനിൽ നിന്ന് മറ്റുള്ളവർക്ക് ചിലത് പഠിക്കാൻ ഉണ്ടാകുക ഉണ്ടാകണം പ്രത്യേകിച്ച് ആത്മീകമായിരിക്കുന്ന നിലവാരത്തിലൊരു നേതൃത്വത്തിലൊക്കെ നിൽക്കുന്ന ആളുകളാണെങ്കിൽ അണിയ ആളുകൾക്ക് അല്ലെങ്കിൽ കൂടെയുള്ള ആളുകൾക്ക് ശിക്ഷഗണത്തിന് കൂട്ടായ്മക്കാർക്ക് നമ്മുടെ വീട്ടിലാണെങ്കിൽ പോലും നമ്മുടെ വീട്ടിലുള്ളവർക്ക് മുതിർന്നവരിൽ നിന്ന് നേതൃത്വ നിറയിൽ നിൽക്കുന്നവരിൽ നിന്ന് മാതൃകയാക്കേണ്ടവരിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടാകണം എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഇപ്പോൾ യേശു ക്രിസ്തു പറയുന്നു കർത്താവിൽ നിന്ന് പഠിപ്പീൻ പൗലോസ് പറയുന്നു എന്നിൽ നിന്ന് പഠിച്ചിട്ടു പഠിക്കുക പഠിച്ചത് എഫ് എപ്രാസിനെക്കുറിച്ച് പറയുന്നു അവനിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ സ്തോത്രം ഇപ്പോൾ എപ്പപ്രാസനെ പഠിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെക്കുറിച്ച് ആരോടെങ്കിലും ചോദിച്ചോ ഇപ്പോൾ കല്യാണാലോചന വരുന്നു അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ സ്റ്റഡി നടത്തുക അറിയപ്പെടാത്തൊരു ദേശത്ത് നിന്ന് ആരോ പറഞ്ഞതനുസരിച്ച് ഒരു പെൺകുച്ചിനെയോ ഒരു പുരുഷനെയോ കണ്ടെത്തിയിട്ട് നമ്മളെന്ന് അന്വേഷിക്കുക അന്വേഷിക്കണം എന്നുള്ളത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ചുമതലയാണ് അപ്പോൾ ഒന്ന് പഠിക്കുക ഈ തന്നെത്താൻ പോയി കണ്ടെത്തി ഒരു വിവാഹത്തിനൊക്കെ തയ്യാറാകുന്ന ഈ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന വഴിക്കൊക്കെ കണ്ടെത്തുന്നതൊക്കെ പഠിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കണ്ടു പുറമേ ഉള്ളത് മാത്രം മനസ്സിലാക്കി അങ്ങനെ സന്നദ്ധരാകുന്നു ഒരു പ്രത്യേക നിമിഷത്തിൽ അവർ ആകർഷ്ടരായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു അവർ തമ്മിൽ പഠിക്കുന്നില്ല അല്ലെങ്കിൽ അവരെക്കുറിച്ച് ആരും പഠിക്കുന്നില്ല അത് മിക്കവാറും ഒക്കെ പഠിക്കാതെ പോയി പരീക്ഷ എഴുതുന്ന പോലെ എന്ന് പറയുന്ന പോലെ തോൽവിയിലേക്ക് എത്തിച്ചേരുക ചെയ്യാറുള്ളത് എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു ആൾ വിവാഹത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവർക്ക് വേണ്ടി വിവാഹ വേദി പങ്കിടേണ്ട അല്ലെങ്കിൽ ജീവിതം പങ്കിടേണ്ട ആളെ ഏതെങ്കിലും വിധത്തിലൊക്കെ പഠിക്കും ആൾക്കാരോട് ചോദിക്കും അല്ലെങ്കിൽ ആ സഭക്കാരോട് ചോദിക്കും എന്നോട് തന്നെ എത്രയോ പേര് ചോദിക്കാറുണ്ട് പാസ്റ്റേ നിങ്ങളുടെ ചരച്ചിലുള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇനി ആൾക്കാരെ അറിയോ എന്നൊക്കെ ചോദിക്കുന്ന സ്റ്റഡി ചെയ്യാൻ അത് പഠിക്കാൻ അപ്പനെങ്ങനെയുണ്ട് അമ്മ എങ്ങനെയുണ്ട് ഈ ആളെങ്ങനെയുണ്ട് അവരുടെ ജീവിതം എങ്ങനെയുണ്ട് അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ച് വല്ല അറിയാം അവരുടെ ആത്മീകമായിട്ട് എങ്ങനെയുണ്ട് ആളുകൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരെക്കുറിച്ച് പഠിക്കുകയാണ് എന്നാൽ അവരെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ആൾക്കാരോട് ചോദിക്കാം അല്ലെങ്കിൽ അവരെ അറിയാവുന്നവർ ചോദിക്കാം അവരെ നയിക്കുന്ന ഇതുപോലത്തെ ആത്മീക നേതൃത്വത്തിലുള്ളവർ ചോദിക്കാം അതൊക്കെ അവരെക്കുറിച്ച് പഠിക്കാൻ പക്ഷേ അവരിൽ നിന്ന് പഠിക്കുക എന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എപ്പപ്രാസിൽ നിന്ന് പഠിക്കുക പൗലോസിൽ നിന്ന് പഠിക്കുക യേശുവിൽ നിന്ന് പഠിക്കുക യേശുവിനെ പഠിക്കാൻ ഈ പുസ്തകമൊക്കെ ഒന്ന് അന്വേഷിക്കുകയും യേശുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് വായിക്കുകയും കേൾക്കുകയൊക്കെ ചെയ്ത യേശുവിനെക്കുറിച്ച് പഠിക്കാം യേശു എന്നും ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നതാണെന്നും യേശുർ കന്യകയുടെ ഉള്ളിലാണ് ജാതനായതെന്നും യേശുവിൻ്റെ ജന്മഗ്രഹം എന്ന് പറയുന്ന ഒരു ദാരിദ്ര്യ കുടുംബമായിരുന്നു എന്നും അവർക്ക് വഴിപാട് കഴിക്കാൻ പോലും എന്നും യേശുവിനെ കയറ്റി കിട പ്രസവ സമയത്തൊന്നും കൊണ്ടു കിടത്താൻ വേണ്ടി ഒരു സ്ഥലമില്ലായിരുന്നു വഴിയമ്പലത്തിൽ പോലും സ്ഥലം കിട്ടിയില്ല പുൽത്തൊട്ടിലാണ് കിടത്തിയതെന്നും യേശുവിനെ ക്രൂശിച്ചതാണെന്നും അത് ബീലാത്തോസൻ്റെ നേതൃത്വമൊക്കെ അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പുസ്തകങ്ങൾക്കകത്ത് എഴുതിയിരിക്കുന്നത് പഠിക്കാം യേശുവിനെക്കുറിച്ച് പക്ഷേ യേശുവിൽ നിന്ന് പഠിക്കുക എന്നു പറയുന്നത് പുസ്തകം നോക്കിയാലോ അല്ലെങ്കിൽ ആരിൽ നിന്നിങ്ങനെ കേട്ടിട്ടല്ല അവരോട് ആരിൽ നിന്ന് പഠിക്കണോ അവരിൽ നിന്നൊരു സഹവർത്തിത്വം വേണം അതിനെ യേശു അവിടെ ഉപയോഗിച്ചത് നുകമേറ്റ് എന്ന് പറഞ്ഞാൽ നുകമേക്കുമ്പോൾ രണ്ടുപേരും കൂടി ഒരു വലിയ കൂട്ടായ്മയുടെ ബന്ധത്തിലെത്തി ഒരു 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 പിരിയാൻ പറ്റാത്ത ഒരു യോഗഫെലോ എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും പറഞ്ഞാൽ കൂട്ടായ്മ എന്നുള്ള വാക്കിന് കൊടുത്തിരിക്കുന്ന പൂർവ ഭാഷയിലെ ശരിക്കുമുള്ള അർത്ഥം ഒരു നുഖത്തിൻ്റെ അപ്പുറം അപ്പുറം കെട്ടപ്പെട്ടിരിക്കുന്ന രണ്ടുപേരാണ് അപ്പോൾ രണ്ടുപേർക്കും തത്തുല്യമാണ് ജീവിതം പങ്കുവെക്കുന്നത് അങ്ങനെയാണ് രണ്ടുപേർ തമ്മിൽ കൂട്ടാളി എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം യോ ഫലോ രണ്ടുപേരും ദുഃഖം വന്നാലും സുഖം വന്നാലും കഷ്ടം വന്നാലും എല്ലാം ആ ഒരു നിലവാരത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകുന്ന വ്യവസ്ഥിതിയാണ് ആ സ്ഥിതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇതുപോലെ യേശു ക്രിസ്തുവിൽ നിന്ന് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ക്രിസ്തുവുമായിട്ടൊരു ബന്ധമുണ്ടാകണം യേശുക്രിസ്തുവിനെ അറിയാവുന്നവരുമായിട്ട് നമുക്കൊരു ബന്ധം ഉള്ളതുകൊണ്ട് യേശുവിൽ നിന്ന് പഠിക്കാൻ പറ്റിയല്ല ഇപ്പം എന്നോട് നിങ്ങൾ പല കാര്യങ്ങൾ ചോദിക്കുന്നു നല്ല കാര്യം ഒരു തുടക്കത്തിൽ നല്ലതാണ് സ്തോത്രം യേശുവിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ അങ്ങനെ കുഴപ്പമുണ്ടോ അതുകൊണ്ടാണോ ഞങ്ങൾക്ക് ഇങ്ങനെ വന്നത് യേശു അതിനകത്ത് കോപിക്കുമോ കാര്യം ഇഷ്ടമാണോ ഇതിൽ ദൈവഹിതം ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നത് നമുക്ക് അറിയാൻ വയ്യാത്ത അങ്ങനെയൊക്കെ ആവശ്യം തന്നെയാണ് പക്ഷേ യേശുവിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് സ്തോത്രം കർത്താവിനോട് കൂടെ നടന്ന് പഠിക്കുകയാണ് പൗലോസിൽ നിന്ന് പഠിക്കുക എന്ന് പറയുന്നത് പൗലോസ് അവരുടെ കൂടെ ആയിരുന്ന സമയത്ത് അടുത്ത സഹവർത്തിത്വം പുലർത്തി ഇടപെടുമ്പോഴാണ് അദ്ദേഹത്തിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നത് എപ്പപ്രാശ്യനോട് പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് അദ്ദേഹം ആ കൂടെ കൊലോസ്യ സഭയിൽ ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് അവർ ചില കാര്യങ്ങൾ മാതൃകയാക്കിയിട്ടുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അവർ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ വരാനിടയായി തീർന്നത് ഓക്കെ ഈ ആളുകളെയൊക്കെ ഞാൻ അവതരിപ്പിച്ചിട്ട് ഞാൻ നമ്മളിലേക്ക് വരികയാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും നെഞ്ചിന് നേരെ വരികയാണ് ഞാൻ ചോദിക്കുന്നു അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ദിവസം ചോദിക്കുന്നു നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാനുണ്ടോ നേരം വെളുക്കുന്നു അധ്വാനിക്കുന്നു സമയമില്ലാത്ത ഈ ലോകത്ത് നമ്മൾ നിന്നിടത്ത് നിന്ന് തുള്ളിച്ചാടി ഇറങ്ങി ഓടുന്നു ഓടി ചെല്ലുന്നു അധ്വാനം തുടങ്ങുന്നു നിശ്ചയിക്കപ്പെട്ട സമയം വരെയും അധ്വാനിക്കുന്നു ആരെന്നില്ലാതെ ആരോടൊന്നില്ലാതെ ഓടി നടക്കുന്നു ജീവിക്കാൻ വേണ്ടി പണത്തിന് വേണ്ടി ശമ്പളം കിട്ടാൻ വേണ്ടി കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞ് എവിടെയോ ഏതോ ലോകത്ത് ആരോരുമില്ലാതെ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു തിരിച്ച് ആരും അറിയാത്തൊരു സ്ഥലത്ത് ചിലപ്പോൾ തനിച്ചോ അല്ലെങ്കിൽ റൂംമേറ്റ്സിൻ്റെ കൂടെയോ ഒരു മുറിക്കകത്ത് ഒറ്റപ്പെട്ട് സ്തോത്രം എല്ലാം ദൂരത്ത് ആക്കി വെച്ചിട്ട് ഓർമ്മകളിൽ മാത്രം മൂന്നും നാലും വർഷത്തേക്കൊടുത്ത് മനസ്സിൽ കൊണ്ടുപോയി പിന്നെ വല്ലപ്പോഴും വന്ന് പത്തോ നാൽപ്പതോ ദിവസം കണ്ടു കേട്ടു പോകുന്നു അങ്ങനെ ഒരു സ്ഥിതിയിൽ നമ്മൾ പോകുമ്പോൾ നമ്മളിൽ നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും പഠിക്കാനുണ്ടോ മക്കൾക്ക് അപ്പനിൽ നിന്ന് ഞാൻ അപ്പനാണ് എന്നിൽ നിന്ന് അവരെന്തെങ്കിലും പഠിക്കാനുണ്ടോ പ്രാർത്ഥനാ ജീവിതം കർത്താവിൻ്റെ സന്നിധാനത്തിലിരുന്ന് കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവിടെയാണല്ലോ തുടങ്ങുന്നത് ആദ്യം മക്കൾ പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്ന് അവരിൽ നിന്നാണ് ഇത് പഠിച്ചത് അപ്പോൾ കുഞ്ഞുനാളിൽ തന്നെ അവർ വളർന്നു വരുമ്പോൾ ദൈവസന്നിധിയിലിരുന്ന് അപ്പാ എന്ന് വിളിച്ച് ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി സീരിയസ് ആയിട്ട് കാര്യം പറയുന്ന പറയുന്നൊരമ്മയെ ഒരപ്പനെ കുഞ്ഞുങ്ങൾ കാണുകയാണ് അപ്പോൾ അവർക്ക് ആ പ്രായം മുതൽ മനസ്സിലാകും അപ്പൻ ആരോടോ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അമ്മ ആരോടോ കരഞ്ഞ് സങ്കടപ്പെട്ട് പറയുന്നുണ്ട് ആരായിരിക്കും ആ കക്ഷി അമ്മ അപ്പ എന്ന് വിളിച്ച് ഞങ്ങളെ ഓർക്കണേ എൻ്റെ കുഞ്ഞിനെ ഓർക്കണേ എന്നൊക്കെ പറയുമ്പോൾ അമ്മ ആരോടായി പറയുന്നേ അപ്പൻ ആരോടായി പറയുന്നേ എന്നറിയാനൊരു ക്യൂരിയോസിറ്റി അറിയാതെ ആ കുഞ്ഞുങ്ങൾക്ക് വരും നമ്മുടെ പ്രാർത്ഥനയ്ക്കകത്തൊക്കെ പോലും നമ്മളിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കാൻ പ്രാർത്ഥന പഠിക്കാൻ എളുപ്പമാണ് വെല്ലുപ്പച്ചനെ വല്ല്യമ്മച്ച പിടിച്ചിരുത്തിയിട്ട് പ്രാർത്ഥിക്കടാ യേശപ്പച്ച അപ്പച്ചനെ കരുതിക്കോളണേ അമ്മച്ച കരുതിക്കോളെ യശപ്പിച്ച ഡാഡിയെ കരുതിക്കോളണേ എന്ന് പറയാൻ പഠിപ്പിക്കാം പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവവുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തി തിരുമുഖം അന്വേഷിക്കുമ്പോൾ നമ്മൾ സീരിയസ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ നാളത്തെ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നറിയില്ല നാളെ എൻ്റെ കൂടെ പോരണമെന്ന് പറയുമ്പോൾ ആരോടാ ഈ ഡാഡി പറഞ്ഞത് എൻ്റെ കൂടെ പോരണം മമ്മി പറഞ്ഞത് ആരോടാ എൻ്റെ ഭാരങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ഭാരങ്ങൾ എന്ന് പറഞ്ഞ് ആരോടാണ് മുമ്പിൽ ആരെയും കണ്ടില്ല ഒരു പടമോ മറ്റൊന്നും തൂക്കി വെച്ചിട്ടില്ല പിന്നെ ആരോടാ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ നോക്കി പ്രാർത്ഥന മുതൽ ഇങ്ങോട്ട് ജീവിതത്തിൽ ചിലത് കണ്ടും കേട്ടും പഠിക്കാനുണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയാൻ പ്രിയപ്പെട്ടവരെ എല്ലാവരിൽ നിന്നും ഒന്നും ഒന്നും പഠിക്കാനില്ല ലോകത്തിൽ ഭൂരിപക്ഷം ആളുകളും വരുന്നു ജനിക്കുന്നു ജീവിതചക്രം ചവിട്ടുന്നു ആഞ്ഞാഞ്ഞ് ചവിട്ടുന്നു ആരോടും ബന്ധമില്ലാതെ തന്നെത്താൻ സ്വാർത്ഥ മനോഭാവത്തോടു കൂടി ഓടിക്കിതയ്ക്കുന്നു എവിടെയോ വെച്ച് അവസാനിക്കുന്നു ഒന്നും പഠിക്കാനില്ലായിരുന്നു ഒന്നും പഠിക്കാനില്ലായിരുന്നു നമ്മൾ നമ്മളിയിലെ പാട്ട് പഠിപ്പിച്ച് കാണും നമ്മൾ നമ്മളുടെ തൈല് പഠിപ്പിച്ച് കാണും നമ്മൾ നമ്മളേലെ എന്താ പറയുക കമ്പ്യൂട്ടർ പഠിപ്പിച്ച് കാണും നമ്മൾ നമ്മളിവിടെ കീബോർഡ് പഠിപ്പിച്ച് കാണും നമ്മൾ ഇവരുടെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച് കാണും അങ്ങനെ പലതും പല നമ്മളിവിടെ അടുക്കളപ്പണി പഠിപ്പിച്ചു കാണും ഇതൊക്കെ ചെയ്ത് കാണും അതല്ല ചോദിച്ചത് നമ്മിൽ നിന്നെന്തെങ്കിലും പഠിക്കാൻ നമ്മിൽ നിന്നെന്തെങ്കിലും പഠിക്കാൻ ഓ ഞാൻ ഈ വാക്കുകൾ വായിച്ചപ്പോൾ കൊതി ഓറിപ്പോയി ഒരായുസുമുണ്ട് എന്നും വഴക്കുണ്ടാക്കുന്ന എന്തിനും പിണങ്ങിയിരിക്കുന്ന എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരുടെ അപ്പനോട് തട്ടിക്കേറി മുഖം വിർപ്പിച്ച് മൂന്ന് ദിവസത്തേക്കും മിണ്ടാതിരിക്കുന്ന അടുക്കളയിൽ കയറി ആഹാരം പാകം ചെയ്യാതിരിക്കുന്ന തന്നിഷ്ടത്തോടെ എടോ പോടോ വിളിക്കുന്ന ഒരാളാണെങ്കിൽ പങ്കാളി ഞാൻ പറയുന്നത് കൊണ്ട് ചുളുങ്ങരുത് പിള്ളേരന്ത പഠിക്കും തൊട്ടതിനും പിടിച്ചതിനും കോപിക്കുന്ന പാത്രമെടുത്ത് താഴെ കടിക്കുന്ന ചീത്ത വിളിക്കുന്ന അമ്മയെ മുടിക്കുത്തിന് പിടിച്ച് ഭിത്തിയിലേക്ക് വലിച്ചെറിയുന്ന കവളു പിടിച്ച് ഞെരുക്കുന്ന എന്തെങ്കിലും പറഞ്ഞാൽ പൊട്ടിത്തെറിക്കുന്ന ഒരപ്പനാണെങ്കിൽ ആ മക്കൾ ആ മോൻ ഈ അപ്പനീന്ന് എന്ത് പഠിക്കും വൈകുന്നേരം ആകുമ്പോൾ കള്ളടിച്ച് ആടി ആടി വീട്ടിൽ വന്ന് ആരും അറിയാതെ വീട്ടിൽ കുപ്പി കൊണ്ടുവച്ച് വൈകുന്നേരം ഇച്ചിരിച്ചരി എടുത്ത് പതുക്കെ പതുക്കെ സിപ്പ് ചെയ്യുന്ന ഒരപ്പനാണ് വീട്ടിലുള്ളതെങ്കിൽ എന്താണ് ഈ പിള്ളേർ അപ്പനീന്ന് പഠിക്കുന്നത് ഓഫീസിൽ നിന്ന് സാധനങ്ങൾ മോക്ഷിച്ചുകൊണ്ട് വരിക അല്ലെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ഒറ്റക്കൊടുക്കത്തക്ക രീതിയിൽ ഒതുക്കുന്ന നിലവാരത്തിൽ ഫോണിലൂടെ സംസാരിക്കുക ഇതെല്ലാം കേൾക്കുമ്പോൾ എന്താണ് പഠിക്കേണ്ടത് ചിന്തയ്ക്ക് വിടുകയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞ അവസാന ഭാഗത്തേക്കും പ്രാർത്ഥനയിലേക്കും വരാൻ ഒരുങ്ങുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടാകണം പൗലോസ് മറ്റൊരു കക്ഷിയെക്കുറിച്ചാണ് പറഞ്ഞത് എപ്പോൾ പ്രാസിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനൊരു സാക്ഷ്യം അദ്ദേഹത്തിന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ജീവിതശൈലി വസ്ത്രം ഉപയോഗിക്കുന്ന രീതി ഉപയോഗിച്ച വസ്ത്രങ്ങൾ എങ്ങനെ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യണമെന്ന രീതി അയ്യോ എന്തെല്ലാം കാര്യങ്ങളെൻ്റെ മനസ്സിലേക്ക് വരുന്നത് സമയം തീരുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ ഒരു പാഠപുസ്തകമായി മാറണം ഒന്നോടെ പറയുന്നു മറ്റുള്ളവർക്ക് പഠിക്കാൻ ഒരു പാഠപുസ്തകമായി മാറാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ ചിലത് ചിലരെല്ലാം പഠിക്കട്ടെ അതിനുവേണ്ടി ഒരുക്കപ്പെടാമോ ഒരായുസ് കിട്ടിയിട്ട് മറ്റുള്ളവർക്ക് പഠിക്കാൻ ഒരു പാഠപുസ്തകം അത് സമ്മാനിച്ചിട്ട് ഈ ലോകം വിട്ടു പോകാൻ പറ്റിയാൽ ജീവിതം ധന്യമായി ഞാൻ പ്രാർത്ഥിക്കട്ടെ ആർക്കും ഒന്നും പഠിക്കാനില്ല ചിലപ്പോൾ തിരിച്ച് എൻ്റെ പൊന്നുമക്കളെ അവരെ കണ്ട് പഠിക്കരുതേ അവരുടെ വീട്ടിൽ പോയി നിൽക്കുന്ന വേണ്ട വേണ്ട വിടണ്ട ചില പിള്ളേരെ വേണ്ട വേണ്ട വിടണ്ട അവിടെന്നല്ല ചീത്ത പഠിച്ചിട്ട് വരും എന്ന് പറയാറില്ലേ ചിന്തിച്ചോളണം നമ്മളിൽ നിന്ന് നല്ലത് മറ്റുള്ളവർ പഠിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം കർത്താവെ പഠിക്കാൻ വേണ്ടി ഒരുപാട് മുഖാന്തരങ്ങൾ ഇന്ന് ലോകത്തിനുണ്ട് ലൈബ്രറികൾ കർത്താവ് ഓൺലൈൻ ക്ലാസ്സുകൾ അതിനകത്ത് തന്നെ ഒരുപാട് ഓൺലൈൻ ലൈബ്രറികൾ റിസർച്ച് ചെയ്യാൻ പറ്റിയ സംഭവങ്ങളൊക്കെയുണ്ട് എന്നാൽ മനുഷ്യനിൽ നിന്ന് മനുഷ്യൻ പഠിക്കുന്നിടത്തോളം ലോകത്തിൽ വേറെ എങ്ങനും പഠിക്കുന്നില്ല ഒരായുസുകൊണ്ട് എൻ്റെ അപ്പച്ചാ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പലരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവർക്കും ഞങ്ങളൊരു പാഠപുസ്തകമാകാൻ ഞങ്ങളൊരു പാഠ്യ വിഷയമാകാൻ ദൈവടേയാക്കണം എപ്പ്രാസനത്തെ പറ്റി പൗലോസനത് പറ്റി ഞങ്ങൾ കർത്താവ് ജഡമെടുത്ത് ഇവിടെ വന്നപ്പോൾ അങ്ങ് ആ കാര്യം അങ്ങനെ തന്നെ പറഞ്ഞു നാഥ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊന്ന് വിലയിരുത്തി ചിന്തിക്കട്ടെ ഞങ്ങളിൽ നിന്ന് ആളുകൾ എന്തു പഠിച്ചു എന്തു പഠിക്കാനുണ്ട് കർത്താവേ ഈ ചിന്ത ഞങ്ങളെ ഭരിക്കട്ടെ നല്ല മനുഷ്യരാകട്ടെ മറ്റുള്ളവർ ഞങ്ങളെ പഠിക്കട്ടെ അതിനുവേണ്ടി ഒരുക്കണം ഈ വചനം കേട്ട എല്ലാവരെയും ഈ വചനം കൊണ്ട് അനുഗ്രഹിക്കണം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേൻ ആമേൻ ആമേൻ